ഹായ് കൂട്ടുകാർ, എല്ലാവർക്കും ഡിസ്പ്ലേ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ജൂലൈ 28 പ്രകൃതി സംരക്ഷണ ദിനമാണ്. പ്രകൃതി സംരക്ഷണ ദിനത്തോടനുബന്ധിച്ച് ഒരു കൊച്ചു പ്രസംഗമാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മുടെ ഈ മനോഹരമായ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് പ്രകൃതി സംരക്ഷണ ദിനം ആചരിക്കാം. എന്നാൽ നമുക്ക് പ്രസംഗത്തിലേക്ക് കടക്കാം. ഇന്ന് ജൂലൈ 28 പ്രകൃതി സംരക്ഷണ ദിനം. പ്രകൃതി സംരക്ഷിക്കണമെന്ന് ഓർമ്മിപ്പിച്ച് വീണ്ടും ഒരു ദിനം. പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനായി ആഗോളത്തിൽ രൂപീകരിച്ച കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് എല്ലാ വർഷവും ജൂലൈ 28 പ്രകൃതി സംരക്ഷണ ദിനം ആചരിക്കുന്നത്. പ്രകൃതി സംരക്ഷണത്തിൻ്റെ ആവശ്യകതയും പ്രാധാന്യവും അറിയിച്ച് വീണ്ടും ഒരു പ്രകൃതി സംരക്ഷണ ദിനം കൂടി കടന്നു വരുന്നു. പ്രകൃതിയുടെ സംരക്ഷണത്തിനായി ലോകം കൈകോർക്കണമെന്ന് ഇത്തവണയും ഈ ദിനം ഓർമ്മിപ്പിക്കുന്നു. ഭൂമിയുടെ നിലനിൽപ്പിനായി അമൂല്യമായ പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രകൃതി സംരക്ഷണ ദിനം ആചരിക്കുന്നത്. ആരോഗ്യകരമായ പരിസ്ഥിതിക്ക് മാത്രമേ നല്ലൊരു സമൂഹത്തെ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഈ ദിനം ഓർമ്മിപ്പിക്കുന്നു. പ്രകൃതി സംരക്ഷണത്തിനായി കൂടുതൽ സമയം മാറ്റിവെക്കാൻ ലോക ജനതയോട് ഈ ദിനം ആവശ്യപ്പെടുന്നു. നിലവിലുള്ള വിഭവങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള വിവിധ പരിപാടികൾ വർഷം തോറും ഈ ദിനത്തിൽ തുടക്കം കുറിക്കാറുണ്ട്. മനുഷ്യൻ്റെ തെറ്റായ ജീവിതശൈലിയും സമ്പത്തിനോടുള്ള ആർത്തിയും പ്രകൃതി വിഭവങ്ങളെ വലിയ രീതിയിൽ ചൂഷണം ചെയ്തു കഴിഞ്ഞു. ഇനിയും ഈ ചൂഷണം തുടർന്നാൽ ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ ഇത് ബാധിക്കും. ഈ തലമുറയ്ക്ക് മാത്രമല്ല, വരും തലമുറയുടെ നിലനിൽപ്പിന് കൂടി പ്രകൃതി വിഭവങ്ങളെ സംരക്ഷിച്ചേ പറ്റൂ. പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പാക്കണമെന്നും ഈ ദിനം ഓർമ്മിപ്പിക്കുന്നു. പ്രകൃതിയെ നമ്മൾ ചൂഷണം ചെയ്യുന്നു. നമ്മുടെ സമ്പത്തിനുള്ള ആർത്തി കാരണം നാം തന്നെ കുഴി കുഴിക്കുന്നു. നമ്മളെ വീഴ്ത്താൻ പ്രകൃതിയെ കൂടുതൽ അറിയിക്കുക, കൈവിടാതെ കാത്തു സൂക്ഷിക്കുക. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഈ പ്രസംഗം ഇഷ്ടപ്പെട്ടില്ലേ? പ്രകൃതി സംരക്ഷണ ദിനത്തോടനുബന്ധിച്ച് പ്രകൃതിയിലെ വിഭവങ്ങളെ നശിപ്പിക്കാതെ അവയെ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് വരും തലമുറയ്ക്ക് അത് കൈമാറാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നാൽ ഞാൻ അടുത്ത വീഡിയോയിൽ വരും. ബൈ.